ഖുദ്സിയായ ഹദീസ് പറയണം അല്ലേ, കിതാബുർ റിഖാഖിൽ സഹീഹ് ബുഖാരി കിതാബുർ റിഖാഖിൽ ആണ് ഈ ഹദീസ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഏതാ ബാബ്? ബാബു മൻ ഹമ്മ ബി ഹസനത്തിൻ ഔ ബി സയ്യിഅത്തിൻ. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസ് പറയുന്നതായിട്ട്, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസയ്യിആതി. ഇന്നല്ലാഹ സേം അല്ലാഹു കതബൽ ഹസനാതി, ഹസനത്ത് നന്മ, ഹസനാത്ത് നന്മ, കതബ രേഖപ്പെടുത്തി. ഇന്നല്ലാഹ സേം അല്ലാഹു കതബ രേഖപ്പെടുത്തി, അൽ ഹസനാതി നന്മകളെ, വസയ്യിആതി സയ്യിഅത്ത് തിന്മ, സയ്യിആത്ത് തിന്മകൾ അല്ലേ, തിന്മകളെയും രേഖപ്പെടുത്തി. സുമ്മ പിന്നീട് ബയ്യനദാലിക അതിനെ വിശദീകരിച്ചു. എങ്ങനെ? അള്ളാഹു വിശദീകരിക്കാണ്, എന്ത്? ഫമൻ ഹമ്മ ബി ഹസനത്തിൻ, ആരൊരുത്തൻ, ആരൊരാൾ ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചുവോ, പ്രവർത്തിച്ചിട്ടില്ല അല്ലേ, ചെയ്തില്ല, അതിനെ അവൻ പ്രവർത്തിച്ചിട്ടില്ല, അവനവൻ ചെയ്തില്ല. ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് ചെയ്തില്ല, ചെയ്യാൻ പറ്റി കാണില്ല, ചെയ്യാൻ ഉദ്ദേശിച്ചു, ചെയ്യാൻ ചെയ്തില്ല. ഇനി കത്തബഹല്ലാഹു, എങ്കിൽ അള്ളാഹു അതിനെ രേഖപ്പെടുത്തും. ആ അവൻ ചെയ്യാൻ ഉദ്ദേശിച്ച നന്മണ്ടല്ലോ, അതിനെ അള്ളാഹു രേഖപ്പെടുത്തും. ചെയ്തില്ല, ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളൂ, അവന് ഒരു സദുദ്ദേശം ഉണ്ടായിരുന്നു, ചെയ്യണം എന്നുള്ള ശരിയായ നിജ്യത്തുണ്ടായിരുന്നു. എന്നിട്ട് അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും? അതിനെ രേഖപ്പെടുത്തും. ലഹു അവന് എന്തഹു, അള്ളാഹുവിന്റെ അടുക്കൽ, ഹസനത്തൻ കാമിലത്തൻ, പൂർണ്ണമായ ഒരു നന്മയായിട്ട് രേഖപ്പെടുത്തും. എന്ന് പറഞ്ഞാല് ആ ഒരു നന്മ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കല്ല, ഞാൻ ചെയ്യണ്ടെന്ന് മുൻകൂട്ടി കരുതിയിട്ട്. അപ്പൊ അത് നീയതല്ല, ശരിയായില്ല, അങ്ങനെയല്ലടാ, ഒരു നന്മ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ മനസ്സിൽ അത് തീരുമാനിച്ചല്ലേ, നീയത്താക്കി. എന്നിട്ട് പക്ഷെ ആർക്ക് ചെയ്യാൻ പറ്റില്ല, ചെയ്തില്ല. അപ്പൊ ചെയ്തില്ലെങ്കിൽ, ചെയ്തില്ലെങ്കിലും അള്ളാഹു അവനെ ചെയ്തതുപോലുള്ള അപൂർണമായ ഒരു പ്രതിഫലം, ഒരു പ്രതിഫലം നൽകുന്നതാണ്. ഇനി ഒരാൾ അതിനെ ചെയ്യാൻ തീരുമാനിച്ചു, അണിര, എന്നിട്ട് അത് ചെയ്യുകയും ചെയ്തു, തീരുമാനിക്കുകയും ചെയ്തു, ആ നന്മ ചെയ്യുകയും ചെയ്തു, എങ്കിൽ കത്തബഹല്ലാഹു, അള്ളാഹു അതിനെ രേഖപ്പെടുത്തും. ലഹു അവന്, ഇന്ദഹു അവന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ, അഷ്റ ഹസനാത്തിൻ, പത്ത് നന്മകളായിട്ട്. ഇരാ സബ്ഇഅത്തിൽ ഇരട്ടി, അപ്പൊ 70 അല്ല 700 700 700 ഇരട്ടിയായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇതായി ഹദീസിൽ കാണുന്നു. ഇലാ അദ്വാഫിൻ കസീറത്തിൻ, ധാരാളം ഇരട്ടികളായിട്ട്. അപ്പൊ 700 ഇരട്ടി എന്ന് പറഞ്ഞ് നിൽക്കാതെ വീണ്ടും പറയുന്നത് ധാരാളം ഇരട്ടികളായിട്ട് എന്ന് പറയും. ഫമൻ ഹമ്മ ബിസയ്യിഅത്തിൻ, ഇനി ആരൊരുത്തൻ ഒരു തിന്മ ചെയ്യാൻ തീരുമാനിച്ചു, ആരെ ഉദ്ദേശിച്ചു, ഫലം യഅമൽഹ, അതിനെ ചെയ്തില്ല, തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷെ ചെയ്തില്ല. കതബഹല്ലാഹു ലഹു, അള്ളാഹു അവനിക്ക് രേഖപ്പെടുത്തും, ഇന്ദഹു അവന്റെ അടുക്കൽ, ഹസനത്തൻ കാമില, ഒരു പൂർണ്ണ നന്മയായിട്ട്, ഒരു പൂർണ്ണ നന്മയായിട്ട് അതിനെ രേഖപ്പെടുത്തും. ഫഇൻ ഹുവ ഹമ്മ ബിഹ ഫഅമിലഹ, അപ്പോ തിന്മ ചെയ്യാനാണ് ഉദ്ദേശിക്കുകയാണ് ഒരാൾ, തിന്മ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്, പിന്നെ അയാൾക്ക് ഖുശൂ ഭയഭക്തി അള്ളാഹുവിന്റെ തഖ്വ കാരണം ഞാനത് ചെയ്യുന്നില്ല മാറി. അപ്പോ ഒരു ഒരു തിന്മ ചെയ്യാനയാളുടെ മനസ്സിലൊരു ഉദ്ദേശം വന്നു, അപ്പൊ തന്നെ അയാൾ പിന്തിരിഞ്ഞു. അപ്പൊ പിന്തിരിഞ്ഞത് കാരണം അയാൾക്ക് എന്ത് ചെയ്യും? അള്ളാഹു ആ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് പിന്തിരിഞ്ഞില്ലേ, ചെയ്യാതിരുന്നില്ലേ, ആ ചെയ്യാതിരുന്നത് കാരണം അതിനെ ഒരു നന്മയായിട്ട്, നേരെച്ച് നന്മ ചെയ്തിട്ട്, നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ചെയ്യാതിരുന്നാലും ഒരു നന്മയായിട്ട് രേഖപ്പെടുത്തുന്നത്, തിന്മ ചെയ്തിട്ട്, തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ചെയ്യാതിരുന്നാലും അത് നന്മയായിട്ട് രേഖപ്പെടുത്തുന്നു. ഇനി ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ചെയ്യുകയും ചെയ്തു, ആ തിന്മ ചെയ്തു എങ്കിൽ, കത്തബഹല്ലാഹു, അള്ളാഹു അവനക്ക് രേഖപ്പെടുത്തും, കത്തബഹല്ലാഹു, അള്ളാഹു അതിൽ രേഖപ്പെടുത്തും. ലഹു അവനക്ക്, അവന് സയ്യിഅത്തൻ വാഹിദ, ഒറ്റ തിന്മയായിട്ട്, കൂടുതലില്ല, ഒരു തിന്മയായിട്ടേ രേഖപ്പെടുത്തുള്ളൂ എന്ന് ഈ ഹദീസിൽ കാണാം. മോഡ്യൂൾ 7 കാണാം. ഖൗലുഹു ഇല്ലാ അൻ യതജാവസ അല്ലാഹു അൻഹാ, ഇനി ഒരു തിന്മയായിട്ട് രേഖപ്പെടുത്തുന്നു പറഞ്ഞല്ലോ, പിന്നെ ബുഖാരിയിലെ കിതാബുൽ ഈമാൻ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് ഇപ്പൊ പറഞ്ഞ ഹദീസ് അല്ല, ഇത് വിശദീകരണത്തിൽ പറഞ്ഞ ഹദീസാണ് അല്ലേ. 41 നമ്പർ ഹദീസിൽ പറഞ്ഞല്ലോ, ഇല്ലാ അൻ യതജാവസ അല്ലാഹു അൻഹാ, അള്ളാഹു അവന് വിട്ടുകൊടുത്താലല്ലാതെ, എന്നാല് അള്ളാഹു അവന് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലേ ഒരു തിന്മക്ക് തിന്മയായിട്ട് രേഖപ്പെടുത്തും, ഒരു തിന്മയാണെങ്കിൽ. സമ്മവൈഹി, സമ്മവൈഹി
അധികരിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫവായിദ് ഇറങ്ങിത്താബിൽ ഇല്ല അള്ളാഹു, അള്ളാഹു അവന് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ. അള്ളാഹു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ പൊറുക്കുന്നവനാണ്. അള്ളാഹുവിന്റെ ശ്രേയപ്പെട്ട ഒരു പേരാണെന്ത്? അൽ ഗഫൂർ, പൊറുക്കുന്നവൻ. അബ്ദുൽ ഗഫൂർ എന്നല്ലേ, ഗഫൂറിന്റെ അടിമ അല്ലേ. അപ്പൊ തിന്മ ചെയ്ത് തന്നെ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി, അള്ളാഹു തൗബ സ്വീകരിച്ച് ആ അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്തു, ആ ഇസ്തിഗ്ഫാർ അള്ളാഹു സ്വീകരിച്ചു, പാപമോചനം അവന് അള്ളാഹു നൽകി, പാപത്തെ ഡിലീറ്റ് ചെയ്തു അള്ളാഹു. അപ്പോ അങ്ങനെയാണെങ്കിൽ രേഖപ്പെടുത്തില്ല തിന്മ, മനസ്സിലായില്ലേ. ഇനി ഇതിന് തെളിവുണ്ട്, അയാൽ ഖവാരിജി, ഖവാരിജികൾക്കെതിരെ തെളിവുണ്ട്. ഖവാരിജികൾ വായിരിക്കും മറ്റുള്ളവർ മിനൽ മുഖഫിരീന ബിദ്ദുനൂബി വൽ മൂജിബീന ലിഹുലൂദിൽ മുദ്ദിബീന ഫിന്നാർ. ഈ ഖവാരിജികളുടെ വാദം എന്താണ്? മുക്കഫിരീങ്ങളാണ് അത്, ദുനൂബ് കൊണ്ട് മുക്കഫിർ, കഫറാറെ കാഫിറാക്കുന്ന. മുക്കഫിരീങ്ങൾ പറഞ്ഞാൽ എന്താ? കാഫിറാക്കുന്നവർ, പാപം ചെയ്തവരൊക്കെ കാഫിറാണെന്ന് പറയുന്നത്, പാപം ചെയ്താൽ കാഫിറാണ് എന്ന് പറയുന്നവർക്ക് എതിരെയുള്ള തെളിവുണ്ട്. വൽ മുജിബീന, നിർബന്ധമാക്കുന്നവർ. ഹുലൂദിൽ മുസ്ലിബീന, അതിനെ ബാ ദോഷം ചെയ്തു, മുസ്ലിബ് ദോഷം ചെയ്യുന്നവർ അല്ലെ. അപ്പൊ ദോഷം ചെയ്യുന്നവരൊക്കെ നിർബന്ധമായിട്ടും ഹുലൂദ്, നരകത്തിൽ ഹുലൂദ് ആകും, ശാശ്വതവാസികളാകും എന്ന വാദം, ആ വാദക്കാർക്ക് എതിരെയുള്ള തെളിവ് ഈ ഹദീസിലുണ്ട്. ഫിന്നാർ, നരകത്തിൽ, നരകത്തിൽ ഹുലൂദാകുമെന്ന, ശാശ്വതമാകുന്നു. അവരു ഹദീസ്, അപ്പൊ മുമ്പ് പറഞ്ഞ ഒരു ഹദീസ്, ആദ്യം പറഞ്ഞ ഹദീസ്, യറുദ്വല മൻ അങ്കറ സിയാദത്തവൻ നഖസബി ഈമാൻ. ഈമാനില് യസ്ജീദ് വയം ഖുസു നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ഈമാൻ കൂടുകയും കുറഞ്ഞു. അപ്പൊ ഈമാനില് എന്താ തഫാവുത്ത് എന്താ? അത് തഫാവുത്ത്, അതായത് ഈമാനില് ഏറ്റക്കുറച്ചിലുണ്ട്, കൂടിയ ഈമാനും കുറഞ്ഞ ഈമാനൊക്കെ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞവർക്കുള്ള തെളിവ് ആദ്യ ഹദീസിലുണ്ട്. ലി അന്നൽ ഹുസ്ന തതഫാവതു ദറജാതുഹു, കാരണം നന്മ എന്ന് പറഞ്ഞാൽ തതഫാവതു, അത് ഏറിക്കുറഞ്ഞിരിക്കും, അതിന്റെ ദറജാത്ത്, ദറജാത്ത് ഗ്രേഡുകൾ അത് കൂടിയും കുറഞ്ഞിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈമാൻ ആർക്കെങ്കിലും ഉണ്ടോ? സഹാബാക്കളുടെ ഈമാൻ അല്ലേ, ഔലിയാക്കളുടെ ഈമാൻ, അങ്ങനെ മഹാന്മാരുടെ ഈമാൻ, എല്ലാവരുടെയും. ഇപ്പൊ ഇക്കാലഘട്ടത്തിലാണെങ്കിലും എല്ലാവരുടെയും ഈമാൻ ഒരുപോലെയാണോ? അള്ളാഹു നമുക്ക് പൂർണ്ണമായ ഈമാൻ, കാമിലായിട്ടുള്ള ഈമാൻ നൽകി കഴിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് ഉദവി നൽകുമാറാകട്ടെ. ആമീൻ. വആഖിറുഹു, രണ്ടാമത്തെ ആയത്ത് ഹദീസ്, യറുദ്ദു അലൽ ഖവാരിജി വൽ മുഅ്തസില, ഖവാരിജികൾക്കും മുഅ്തസിലികൾക്കും ഉള്ള ഖണ്ഡനം ആണ്. ഇത്ര മതി. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.